ദല്ലാൽ നന്ദകുമാരെ ആകെ മൊത്തം ടോട്ടൽ ഒരു വശപ്പിശക് കാണുന്നുണ്ടല്ലോ. ഒരു പൊരുത്തക്കേട്, ഒന്നല്ല ഒന്നൊന്നര പൊരുത്തക്കേട്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചേരുമ്പടി ചേരുന്നില്ല. എന്താ ഇത്? ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളല്ലേ? എന്താ ഇപ്പോൾ ഒരു ബബ്ബബ്ബ? അത് അങ്ങനെ തന്നെയാണ്. കള്ളസാക്ഷ്യം പറയുമ്പോൾ എപ്പോഴെങ്കിലും ഒരു തപ്പൽ വരും. അത് കൃത്യമായി കണ്ടുപിടിച്ച് അതിനെ വീണ്ടും ചോദ്യം ചെയ്താൽ ഇങ്ങനെയൊക്കെ വരും. ഒരു തപ്പൽ. ഈ വൃത്തികെട്ട പത്രക്കാരെ കൊണ്ട് തോറ്റു. ഇവന്മാർക്ക് എന്ത് കേട്ടാലും അത് സംശയമാണ്. ഒരുത്തനെ വിളിച്ച് വാർത്ത കൊടുത്തതാ, അവരും ഇപ്പോൾ കൊഞ്ഞനം കുത്തുകയാണ്. ബാക്കിയുള്ളവർ വിളിച്ചു കൊടുക്കാത്തതിൻ്റെ കൊതിക്കറിവ് തീർക്കുകയാണ്. എന്താ ചെയ്യുക? ഇനി ഇവന്മാർക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും വാർത്തകളൊന്നും കിട്ടില്ല. കണിശം നന്ദകുമാറിന് അങ്ങനെ തന്നെ വേണം. നന്ദകുമാറിൻ്റെ വാർത്താ സമ്മേളനം ഇന്നലെ പൊടിപൊടിച്ചു. മാധ്യമപ്രതികൾ വേണ്ടവണ്ണം കൈകാര്യം ചെയ്തു. പക്ഷേ വിളമ്പിയതിൽ മൊത്തം പൊരുത്തക്കേടാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം ഡൽഹിയിൽ കേരള ഹൗസിൽ ഡൈനിങ് ഹാളിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ദല്ലാൽ നന്ദകുമാർ അദ്ദേഹത്തെ കാണാൻ വന്നുവെന്നും അവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞുവെന്നുമാണ്. നമ്മളെല്ലാം നിയമസഭയിലെ പ്രസംഗം കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ശൈലി അനുസരിച്ച് അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. ദല്ലാൾ അത് വ്യാഖ്യാനിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ്റെ മുറിയാണെന്ന് ധരിച്ച് ഒരു മുറിയിൽ ബെല്ലടിച്ചപ്പോൾ ഇറങ്ങി വന്നത് പിണറായി വിജയനായിരുന്നുവെന്നും നിങ്ങൾക്കിവിടെ എന്താ കാര്യമെന്ന് ചോദിച്ച് സംസാരിക്കാൻ കൂട്ടാക്കാതെ വാതിലിൻ്റെ നടുവിൽ കയറി അങ്ങ് നിന്നതെന്നതാണ്. അതാണ് പിണറായി വിജയൻ. സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും വെറുക്കപ്പെട്ടവരെ ആട്ടിയൊടിക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ. ആ പിണറായി നിങ്ങളോട് മാന്യമായി പെരുമാറിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഈ കൊച്ചു കേരളത്തിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ പിണറായി വിജയൻ്റെ ഈ സ്വഭാവം നന്നായി അറിയാം. കടക്ക് പുറത്ത് എന്ന് മുഖത്ത് നോക്കി പറയാൻ അറിയാവുന്ന ആൾ തന്നെയാണ്. അതിനുള്ള ചങ്കൂറ്റമുണ്ട്. അതിനാണ് ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്നത്. ഒന്നിലും ഒരു തീർപ്പുമില്ലാത്ത പിണറായി ഇയാളെ പിടിച്ച് കൂടെ നിർത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കില്ല. മുൻപ് ഞങ്ങൾ പറഞ്ഞതുപോലെ ലാവ്ലിൻ കേസിൻ്റെ ശില്പി വി എസ് ആണെങ്കിൽ അതിന് കുട പിടിച്ചു കൊടുത്തത്, അതായത് കയ്യാൾ, ദല്ലാൾ തന്നെയാണ്. ഇങ്ങനെയാണ് ദല്ലാൽ നന്ദകുമാർ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത് തന്നെ. അല്ലെങ്കിലും ഈ ദല്ലാളുമാരെല്ലാം ഇങ്ങനെയാണ്, ആവശ്യമില്ലാതെ പൊലിപ്പിച്ച് പറയും, കുറവുള്ളത് കൈന്നിട്ട് പറയും. ഒടുവിൽ കയ്യോടെ പിടിച്ചു കഴിയുമ്പോൾ മുട്ടാത്തർക്കം പറഞ്ഞ് തടികൂരാൻ ശ്രമിക്കും. നമ്മുടെ നാട്ടിലെ ഈ കല്യാണ ബ്രോക്കർമാരെയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ഈ കല്യാണ ബ്രോക്കർമാരാണ് ദല്ലാളെന്ന് പറയുന്നത്. ബ്രോക്കറും ദല്ലാളും ഒരു വാക്ക് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. ഒരു സംഭവം ഓർമ്മ വരുന്നു. ഒരു ബ്രോക്കറോട് വരൻ്റെ ഇംഗിതമനുസരിച്ച് പെൺകുട്ടിക്ക് വേണ്ട യോഗ്യതകളെപ്പറ്റി വരൻ്റെ പിതാവ് വിശദീകരിച്ചു. പെൺകുട്ടി നല്ല വെളുത്തതായിരിക്കണം, ഉന്നത വിദ്യാഭ്യാസം വേണം, പനങ്കുല പോലെ മുടി വേണം, ഇതൊക്കെയാണ് ഡിമാൻഡ്. രണ്ട് ദിവസത്തിനുള്ളിൽ ബ്രോക്കർ എത്തി വിവരം പറഞ്ഞു, തൊടുപുഴയിൽ ഈ പറയുന്ന ഗുണഗണങ്ങളുള്ളൊരു പെൺകുട്ടിയുണ്ടെന്ന്, നല്ല കിളി പോലെയുള്ളൊരു പെണ്ണെന്ന്. പിതാവും പുത്രനും ബ്രോക്കറും കൂടി പെണ്ണിനെ കാണാൻ പോയി. നല്ല കറുത്ത നിറം, കഴുത്തിനൊപ്പം മുറിച്ചിട്ട മുടി. സംസാരമന്തി മനസ്സിലായി പെൺകുട്ടി 9ാം ക്ലാസ്സിൽ 2 വട്ടം തോറ്റതാണെന്ന്. ചടങ്ങ് മതിയാക്കി പോയവർ തിരികെ വരുന്ന സമയത്ത് കരിങ്കുന്നം എത്തിയപ്പോൾ പിതാവ് ബ്രോക്കറിനോട് ചോദിച്ചു, 9ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോറ്റതാണോ ഉന്നത വിദ്യാഭ്യാസം? ഒരു കൂസലുമില്ലാതെ ബ്രോക്കർ പറഞ്ഞു, 1 ക്ലാസ്സിൽ തന്നെ 3 വർഷം പഠിച്ചപ്പോൾ മനസ്സിലായില്ലേ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെന്ന്. പിതാവ് വീണ്ടും ചോദിച്ചു, പനങ്കല പോലെയുള്ള മുടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്? ബ്രോക്കർ പരിങ്ങി, എന്നിട്ട് പറഞ്ഞു, ഞാൻ കാണുമ്പോൾ പനങ്കുലയായിരുന്നു, പക്ഷെ ചെത്തുന്ന പനയായിരുന്നു എന്ന് ഇന്നാ മനസ്സിലായതെന്ന്. ദേഷ്യം കൊണ്ട് വിറച്ച മകൻ ചോദിച്ചു, ഇതാണോ കിളി പോലത്തെ പെണ്ണെന്ന്? കാക്കയും ഒരു കിളിയല്ലേ മോനെ എന്ന് ബ്രോക്കർ തിരിച്ചു ചോദിച്ചു. പിന്നെ ആ ബ്രോക്കറെ അവരുടെ കൂടെ കണ്ടില്ല, പോയ പോക്കിന് പുല്ലുമില്ല. ഇതുപോലെ കണ്ണടച്ച് ഇരട്ടാക്കാൻ ബ്രോക്കർമാർ ബഹുക്കേമാരാണ്. ആ ആളെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഇയാൾ വി എസിൻ്റെ പിണിയാളാണെന്ന്. 2006 പിണറായി മുഖ്യമന്ത്രിയാകാതിരിക്കാൻ കരുക്കൾ നീക്കിയവരിൽ പ്രമുഖൻ. ഇവനെ പിണറായി വിജയൻ എടുത്ത് മടിയിൽ വയ്ക്കുമല്ലോ. ചിന്തിച്ചു നോക്ക്, സംഭവിച്ച കാര്യങ്ങൾ കേട്ടിട്ട് ഇതുപോലൊക്കെയാണെന്നാണ് തോന്നുന്നത്. 2016 ആഗ്രഹം പൂർത്തീകരണം വരാത്ത അന്നത്തെ പ്രതിപക്ഷ നേതാവ് അടുത്ത ഊഴം ഇടതുപക്ഷത്തിന് ലഭിക്കുമ്പോൾ താൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതി അതിനുവേണ്ടി ചരട് വലിച്ചു. അതിൻ്റെ ഭാഗമായി ഈ ദല്ലാളിനെ കൂട്ടുപിടിച്ച് അതിജീവതയെ കാണാൻ അയച്ചു. അച്യുതാനന്ദൻ്റെ അറിവോടെ ദല്ലാളും ശരണ്യ മനോജും കൂട്ടരും ചേർന്ന് നടത്തിയ അടിക്കളിയാണിതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കും പങ്കുണ്ട്.
ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായതിന്റെ അടുത്ത ദിവസം തന്റെ പിതാവിനെ കാണാൻ പോകുന്നതുപോലെ വി എസിനെ കാണാൻ പോയ വാർത്ത റിപ്പോർട്ട് ചെയ്ത വാർത്താ ഏജൻസികൾക്കെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടാകും പിണറായിക്കെതിരെയുള്ള കൂട്ടുകെട്ടുകളിൽ വി എസിനൊപ്പം ചെന്നിത്തലയും ഉണ്ടായിരുന്നുവെന്ന് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പുറപ്പാടുകളിൽ വി എസ് കൂട്ടാളിയായിരുന്നു എന്ന് വേണം കരുതാൻ എന്ന് വെച്ചാൽ ഇവർ ഒരു പരസ്പര സഹായ സഹകരണ സംഘമായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ വി എസിന് ഒന്നുകൂടി മുഖ്യമന്ത്രിയാകണം ചെന്നിത്തലയ്ക്ക് ഉമ്മൻചാണ്ടിയെ മറിച്ചിട്ട് പ്രതിപക്ഷ നേതാവെങ്കിലും ആകണം അതിനുവേണ്ടി ദല്ലാളിനെ ഉപയോഗിച്ചുവെന്ന് മാത്രം വി എസ് കത്ത് പലവട്ടം വായിച്ച കാര്യം ദല്ലാൾ പറയുന്നുണ്ട് എന്നാൽ പിണറായി ഒന്നും മിണ്ടിയില്ലെന്നും ആവർത്തിച്ചു പറയുന്നു എ കെ ജി സെൻ്ററിൻ്റെ എതിർവശത്തുള്ള ഫ്ളാറ്റിലെ മൂന്നാം നിലയിൽ പോയി കണ്ടത്രേ ഇത്തിരി പുളിക്കും മോനെ പിണറായിയുടെ അനുമതിയില്ലാതെ ആ കോമ്പൗണ്ടിൽ കാലുകുത്താൻ പറ്റില്ല എന്നിട്ടല്ലേ മൂന്നാം നില ഏതായാലും ഒരാശ്വാസമുണ്ട് പിണറായി കമാ എന്നൊരക്ഷരം പറഞ്ഞിട്ടില്ലെന്ന് ആണയിട്ട് പറയുന്നുണ്ട് ഭാഗ്യം ഇയാൾ പിണറായിയുടെ മുഖഭാഷയും ശരീരഭാഷയും കണ്ട് മനസ്സിലാക്കിയത്രേ കാര്യങ്ങൾ ബോധിച്ചുവെന്ന് പിണറായിയുടെ മനസ്സിലിരുപ്പ് വായിക്കാൻ ഇയാൾ ആരാ പാഴൂർ പടിക്കലെ മൂത്താശാനോ സൂര്യൻ ചിലപ്പോൾ പടിഞ്ഞാറ് ഉദിക്കും കിഴക്ക് അസ്തമിക്കുകയും ചെയ്യും എന്നാലും പിണറായി വെറുക്കപ്പെട്ടവരോട് രമ്യതയിലെത്തിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഒരു കൊച്ചു കുഞ്ഞുപോലും വിശ്വസിക്കില്ല കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന ചലനങ്ങൾ അറിയാൻ പിണറായിക്ക് ഇയാൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടേ ഓരോരുത്തരുടെയും ചലനങ്ങൾ അറിയാൻ സംവിധാനമുള്ള പിണറായിക്ക് ഇയാളുടെ മുഴുവൻ ചലനങ്ങളും അറിയാം എന്നിട്ടല്ലേ ഫോണിൽ വിളിച്ച് അനുമതി വാങ്ങി മൂന്നാം നിലയുടെ മുകളിലെത്തുന്നത് യു ഡി എഫ് മന്ത്രിസഭയിലെ രണ്ട് ആഭ്യന്തരമന്ത്രിമാരെ പറ്റിയും ദല്ലാൾ പറഞ്ഞത് കേട്ടോ അത് വേണ്ട കൂടെ ഉണ്ടായിരുന്ന ആളെപ്പറ്റി മാത്രം പറഞ്ഞാൽ മതി തിരുവഞ്ചൂരിനെ ആ കൂട്ടത്തിൽപ്പെടുത്തണ്ട കോളേജ് വിദ്യാഭ്യാസം കാലം മുതൽ ഉമ്മൻചാണ്ടിയുടെ കൂടെ കൂടിയതാ ഒരു നിഴല് പോലെ എന്നും ഒരു ഭക്ത ഹനുമാനായിരുന്ന തിരുവഞ്ചൂർ ഒരിക്കലും രാമനാകാൻ ശ്രമിച്ചിട്ടില്ലെന്ന് വേണം കരുതാൻ ആ മനുഷ്യൻ്റെ മുതുകത്തോട്ട് കയറണ്ട അദ്ദേഹത്തെ ഒതുക്കത്തിൽ കിട്ടില്ലെന്ന് കണ്ടാണല്ലോ നായർ സമുദായ നേതാവും ഒരു നായർ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞപ്പോൾ ചെന്നിത്തലയെ തന്നെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട് അതിനപ്പുറം ചാടിക്കടക്കുന്നവനല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുകൊണ്ട് ദല്ലാളെ അങ്ങേരെ വിട്ടുപിടി ചെന്നിത്തലയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി ഇതെല്ലാം മുൻകൂർ ജാമ്യം എടുക്കുന്നതാണ് താൻ നിരപരാധിയാണെന്ന് കാണിക്കാനുള്ള വ്യഗ്രതയാണ് ഇയാൾക്ക് മാത്രമല്ല പാഷാണം കഴിച്ച മൂഷികൻ ഓടുന്നതുപോലെ ഓടുന്ന എല്ലാവരും ഈ ഗൂഢാലോചനയിൽ പ്രതികളാണ് ഇവരെല്ലാം എന്തിനെയോ ഒന്നിനെ ഭയപ്പെടുന്നു ഒരുപക്ഷേ തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളെപ്പറ്റിയുള്ള അന്വേഷണത്തെയാകാം അങ്ങനെ വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വേറെ ഒരിടത്തും പോകണ്ട ഈ ദിവസങ്ങളിൽ പത്രസമ്മേളനം നടത്തിയ നേതാക്കളെയും കയ്യാളന്മാരെയും മാത്രം നോക്കിയാൽ മതി ഏതായാലും അത് എന്താണെന്ന് കാത്തിരുന്ന് കാണാം.